കൊല്ലത്തെ കൊമ്പൻ കൊച്ചയ്യപ്പന്റെ കൊമ്പിന്ന് മുറിക്കും. കൊമ്പുകൾ കൂട്ടിമുട്ടിയത് മൂലം തീറ്റെടുക്കാൻ പോലും കഷ്ടപ്പെടുകയായിരുന്നു കൊച്ചയ്യപ്പൻ. കൊച്ചയ്യപ്പനെ കുറിച്ച് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ വനംവകുപ്പ് ഇടപെട്ടു. ഡോക്ടർമാരൊക്കെ എത്തി. ഇനി കൊച്ചയ്യപ്പന്റെ കൊമ്പ് മുറിക്കാൻ പോവുകയാണ്. കണ്ണൻ നായർ കൊച്ചയ്യപ്പനൊപ്പം ഉണ്ട്. കണ്ണൻ, കണ്ണൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു കൊച്ചയ്യപ്പൻ കാത്തിരിക്കുകയാണ് ആ നല്ല മുഹൂർത്തത്തിന് വേണ്ടി. കാരണം കുറേ ദിവസമായി, കുറേ നാളുകളായി കൊച്ചയ്യപ്പൻ കഷ്ടപ്പെടുന്നു കൊമ്പ് കൂട്ടിമുട്ടിയത് പോലും. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ, വെറ്റിനറി ഡോക്ടർമാരൊക്കെ അവിടേക്ക് എത്തിയോ? എപ്പോഴായിരിക്കും കൊച്ചയ്യപ്പന് കൊമ്പ് മുറിച്ചുകൊണ്ട് ആ പ്രതിസന്ധിയിൽ നിന്നൊരു ആശ്വാസം കിട്ടുക? 10 മണിയോട് കൂടി നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കുറേയേറെ നാളുകളായിട്ട് ഭക്ഷണം പോലും എടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു കൊല്ലത്തെ ജനങ്ങളുടെ ഇഷ്ട ആനയായിട്ടുള്ള, കൊമ്പനായിട്ടുള്ള കൊച്ചയ്യപ്പൻ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, 2 കൊമ്പുകൾ കൂട്ടി മുട്ടി തുമ്പിക്കൈ അതിനുള്ളിൽ പെട്ട ഒരു അവസ്ഥയാണ്. ഭക്ഷണം എടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വേനൽക്കാലമാണ്, വെള്ളമെടുത്ത് ശരീരത്തേക്ക് തളിക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു. വാർത്ത വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തരമായി കൊമ്പ് മുറിക്കാനുള്ള നടപടികളിലേക്ക് പോയത്. നേരത്തെ തന്നെ കൊമ്പ് മുറിക്കാനുള്ള ഒരു അനുമതി ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു. എന്നാൽ അരിക്കൊമ്പൻ്റെ പ്രശ്നം നിലനിൽക്കുന്നതിനാൽ ആ ഒരു കൊമ്പ് മുറിക്കൽ പ്രക്രിയ നടത്താൻ സാധിച്ചില്ല. ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഓമനക്കുട്ടപ്പിള്ള ചേട്ടാ, സമാധാനമായോ? സന്തോഷമായോ? സന്തോഷമായി, സന്തോഷമായി. ഇപ്പോൾ 9:30 മണിക്ക് തന്നെ എൻ്റെ ആൾക്കാർ, പിന്നെ റേഞ്ച് ഓഫീസറും ഡോക്ടറും എത്തുന്നതാണ്. കൊമ്പ് മുറിക്കാനുള്ള ആൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. എറണാകുളത്ത് നിന്ന് ശവിനയം വന്നിട്ടുണ്ട്. അതിൻ്റെ ഉടനെ തന്നെ എൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങും. എന്തായിരുന്നു 2 മാസത്തെ അവസ്ഥ? എന്തായിരുന്നു 2 മാസം? ആന മതപ്പാട് കഴിഞ്ഞപ്പം തൊട്ട് നമ്മൾ കൊമ്പ് മുറിക്കുന്നതിന് അപേക്ഷ കൊടുത്തു. പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. പിന്നെ ഇപ്പം ബുദ്ധിമുട്ടുണ്ട്. അത് ഇന്നത്തോടുകൂടി അതിൻ്റെ ബുദ്ധിമുട്ട് അവസാനിക്കും. വീണ്ടും ഒരു 2.5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സിങ് വീണ്ടും തുടങ്ങും. ചേട്ടനല്ലേ കൊമ്പ് മുറിക്കുന്നത്, എന്താ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും അളവ്? ഇതിന് അളവുണ്ട്. അളവ് അനുസരിച്ച് കൊമ്പ് മുറിക്കും. നേരത്തെ ഞാൻ തന്നെ ചെയ്തത്. കുറച്ച് കൂടിയിരിക്കണ കൊമ്പ് കുറച്ച് നമുക്ക് പുറത്തോട്ടാക്കാൻ പറ്റും മുറിച്ച്. പിന്നെ 2 വർഷം കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ വരും. കുറച്ച് വ്യത്യാസം വരും. ഈ ആനയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതാണോ ഇങ്ങനെ കൊമ്പ് അകത്തേക്ക് വളരുന്നത്? അത് ചില ആനകൾക്കുള്ളതാണ്, എല്ലാ ആനകൾക്കും ഇല്ല. അപൂർവം ചില ആനകൾക്ക് കൂട്ടുകൊമ്പായിട്ട് വരും. കൂട്ടുകൊമ്പെന്ന് പറഞ്ഞാൽ അത് കുറേശ്ശെ നമ്മൾ വർഷം, 1.5 വർഷം കൂടുമ്പോൾ മുറിച്ചാൽ ആ വിഷയം ഉണ്ടാവില്ല, കുറേ മാറ്റം വരും. ഇത് 2 വർഷവും 3 വർഷവും കൂടുമ്പോഴാണ് മുറിക്കുമ്പോൾ കൂടി ഇങ്ങനെ മുട്ടി വരും. അത് തന്നെയാണ് അഞ്ചത്തെ കാര്യം. ഇത് 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ 2-3 വർഷം കൂടുമ്പോൾ മുറിക്കുന്ന ആ ഒരു സമയക്രമം പാലിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. എറണാകുളം സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് ഈ കൊമ്പ് മുറിക്കാനായി എത്തിയിട്ടുള്ളത്. ഇനി വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആൾക്കാർ എത്തണം. അവർ കൂടി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചയ്യപ്പൻ്റെ കൊമ്പ് മുറിക്കാനുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും. നേരത്തെ ലോക്ക്ഡൗൺ സമയത്ത് ഈ ഇതുപോലെ ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്ന് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർ ഇടപെട്ടുകൊണ്ടാണ് അന്ന് കൊമ്പ് കുറിക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോയത്. വീണ്ടും ഏതാണ്ട് 3 വർഷത്തിന് ശേഷം സമാനമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം, ആ കൊച്ചയ്യപ്പൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉടമ അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ബാക്കി പാപ്പാൻ അടക്കമുള്ള ആൾക്കാർക്കുള്ളത്. ഓക്കെ കണ്ണൻ, എന്തായാലും കൊമ്പ് മുറിക്കൽ നടപടികൾ തുടങ്ങുമ്പോൾ വീണ്ടും കണ്ണനിലേക്ക് വരാം. കൊച്ചയ്യപ്പന് വേഗം ആശ്വാസം ലഭിക്കട്ടെ.